കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണ ഇടപാട് കേസിൽ CPM നേതാക്കളെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ആസ്തി വിവരങ്ങൾ ഹാജരാക്കാൻ ED നിർദ്ദേശം നൽകിയതായി CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്. ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസ് CBIക്ക് വിട്ട സർക്കാർ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയപരിധി അവസാനിച്ചപ്പോൾ സംസ്ഥാനത്ത് മത്സര രംഗത്തുള്ളത് 194 സ്ഥാനാർത്ഥികൾ. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ കോട്ടയത്ത്. കേരളത്തിൽ LDF നിൽക്കുന്നത് NDA എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കണമെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. തോൽവി ഭയന്നാണ് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കളെ കേന്ദ്ര സർക്കാർ വേട്ടയാടുന്നതെന്നും ശിവകുമാർ. ഈ തെരഞ്ഞെടുപ്പോടെ കേരള രാഷ്ട്രീയത്തിൽ എന്നേക്കുമായി മാറ്റമുണ്ടാകുമെന്ന് BJP നേതാവ് പ്രകാശ് ജാവേദ്കർ. UDFനും LDFനും ഭാവിയില്ലെന്നും പ്രകാശ് ജാവേദ്കർ. തൃശൂർ പൂരത്തിൽ എഴുന്നള്ളിക്കുന്ന ആനകളുടെ സുരക്ഷയ്ക്ക് കൂടുതൽ ക്രമീകരണങ്ങൾ ഉറപ്പാക്കണമെന്ന് ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ. കടുത്ത വേനലിൽ ആനകളുടെ പരിപാലനത്തിൽ ഏറെ ശ്രദ്ധ ചെലുത്തണമെന്നും കളക്ടർ. ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി കാവ് തീണ്ടൽ ചൊവ്വാഴ്ച. കോമരങ്ങളുടെ പ്രവാഹം തുടരുന്നു. കൊടുങ്ങല്ലൂരിൽ ഗതാഗത നിയന്ത്രണം. വിശദമായ വാർത്തകളിലേക്ക്. കരുവന്നൂർ സഹകരണ കള്ളപ്പണ ഇടപാട് കേസിൽ CPM നേതാക്കളെ ED ചോദ്യം ചെയ്ത് വിട്ടയച്ചു. CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു എന്നിവരെയാണ് 9 മണിക്കൂർ ചോദ്യം ചെയ്തതിന് ശേഷം വിട്ടയച്ചത്. പാർട്ടിയുടെ ആസ്തി വിവരങ്ങൾ ഹാജരാക്കാൻ ED നിർദ്ദേശം നൽകിയതായി MM വർഗീസ് പറഞ്ഞു. ആസ്തി വിവരങ്ങൾ കൈമാറുമെന്ന് MM വർഗീസ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അതേസമയം PK ബിജുവിനോട് വ്യാഴാഴ്ചയും MM വർഗീസിനോട് ഈ മാസം 22 വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ED നോട്ടീസ് നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് സമയത്ത് CPM ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൌണ്ട് മരവിപ്പിച്ചുവെന്നാരോപിച്ച LDF എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. മണ്ഡലം കമ്മിറ്റി അംഗം KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. CPI ലോക്കൽ കമ്മിറ്റി അംഗം TK മനോജ്കുമാർ അധ്യക്ഷനായി. OB സുബ്രഹ്മണ്യൻ, UK മണി, TK ശിവൻ, PT ജോസഫ്, BC ബിനോജ് തുടങ്ങിയവർ സംസാരിച്ചു. ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസ് CBIക്ക്. DGP ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് കേസ് CBIക്ക് കൈമാറാൻ സർക്കാർ ഉത്തരവിറക്കിയത്. ED ക്രൈംബ്രാഞ്ചുമാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നത്. ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക അന്വേഷണ വിഭാഗമാണ് കേസുകൾ അന്വേഷിക്കുന്നത്. 750 കോടിയുടെ തട്ടിപ്പ് നടന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഓരോ ദിവസവും കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണം കേന്ദ്ര ഏജൻസിക്ക് കൈമാറണമെന്നായിരുന്നു ശുപാർശ. ഈ ശുപാർശ പ്രകാരം ഉത്തരവിറക്കിയ ആഭ്യന്തര വകുപ്പ് ഉടൻ കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് കൈമാറാൻ DGPക്ക് നിർദ്ദേശം നൽകി. മൾട്ടിലെവൽ മാർക്കറ്റിംഗ് ബിസിനസിന്റെ മറവിൽ 1600 കോടിയിലേറെ രൂപ വിവിധ വ്യക്തികളിൽ നിന്ന് ശേഖരിച്ച ഹൈറിച്ച് ഉടമകളായ പ്രതാപനും ഭാര്യ ശ്രീനിയും OTT പ്ലാറ്റ്ഫോമിന്റെ പേരിലും ഇടപാട് നടത്തിയെന്ന് കണ്ടെത്തിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയപരിധി അവസാനിച്ചതോടെ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം തെളിഞ്ഞു. സംസ്ഥാനത്ത് 20 മണ്ഡലങ്ങളിലായി 194 സ്ഥാനാർത്ഥികളാണ് നിലവിലുള്ളത്. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ കോട്ടയം മണ്ഡലത്തിലാണ്. 14 സ്ഥാനാർത്ഥികളാണ് കോട്ടയത്ത് മത്സര രംഗത്തുള്ളത്. ഏറ്റവും കുറവ് ആലത്തൂർ മണ്ഡലത്തിലാണ്. 5 സ്ഥാനാർത്ഥികളാണ് ഇവിടെ മത്സരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വനിതാ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് വടകര മണ്ഡലത്തിലാണ്. 4 വനിതകളാണ് മത്സര രംഗത്തുള്ളത്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 9 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പത്രിക നൽകിയ KB സജീവ് പത്രിക പിൻവലിച്ചു. മത്സര രംഗത്തുള്ള സ്ഥാനാർത്ഥികൾക്കുള്ള ചിഹ്നങ്ങൾ വരണാധികാരിയും ജില്ലാ കളക്ടറുമായ VR കൃഷ്ണതേജ അനുവദിച്ചു. കേരളത്തിൽ LDF നിൽക്കുന്നത് NDAക്കൊപ്പമാണോ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കണമെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. ഒല്ലൂർ സെന്ററിൽ UDF സ്ഥാനാർത്ഥി KM മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. NDAയുടെ ഭാഗമായ JDS കേരളത്തിൽ ഇടതുമുന്നണിക്കൊപ്പം മന്ത്രിസഭയിൽ അധികാരം പങ്കിടുമ്പോൾ എങ്ങനെയാണ് കേന്ദ്ര സർക്കാരിനെതിരെ LDFന് നിലപാടെടുക്കാൻ കഴിയുക എന്ന് ശിവകുമാർ ചോദിച്ചു. ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കളെ ഒന്നടങ്കം വേട്ടയാടുന്ന നരേന്ദ്രമോദി നിരവധി അഴിമതികളിൽപ്പെട്ട മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും സംരക്ഷിക്കുന്നതിന് പിന്നിൽ രഹസ്യ അജണ്ടയല്ലെങ്കിൽ പിന്നെ എന്താണെന്ന് പിണറായി വിജയൻ വ്യക്തമാക്കണം. മോദി സർക്കാർ അധികാരത്തിൽ എത്താൻ നൽകിയ വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. തെരഞ്ഞെടുപ്പ് എടുത്തതോടെ തോൽവി ഭയന്നാണ് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നത്. ഇതിനവസാനത്തെ ഉദാഹരണമാണ് ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളിന്റെ അറസ്റ്റ്. കേരളത്തിൽ NDAയെ പരാജയപ്പെടുത്തണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന LDF പ്രവർത്തകർ UDFന് വോട്ട് ചെയ്യണം.
കോൺഗ്രസിന് മാത്രമേ ഇന്ത്യയുടെ ദേശീയതയെ സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. യോഗത്തിൽ സ്ഥാനാർത്ഥി കെ മുരളീധരൻ, ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ, ടി എൻ പ്രതാപൻ എം പി, യു ഡി എഫ് ജില്ലാ ചെയർമാൻ എം പി വിൻസെന്റ്, കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം തുടങ്ങിയവർ പങ്കെടുത്തു. കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഒല്ലൂർ സെന്ററിൽ പ്രസംഗിക്കുന്നതിന്റെ ഭാഗമായി ഉയർത്തിയ കൊടിതോരണങ്ങൾ പരിപാടിക്ക് മുൻപ് തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ എത്തി അഴിപ്പിക്കാൻ ശ്രമിച്ചത് പ്രതിഷേധത്തിനിടയാക്കി. റോഡിന്റെ ഒരു ഭാഗത്ത് ഉയർത്തിയ തോരണങ്ങൾ തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ എത്തി നീക്കാൻ ശ്രമിച്ചതാണ് കോൺഗ്രസ് പ്രവർത്തകരെ പ്രകോപിപ്പിച്ചത്. പ്രവർത്തകർ ചേർന്ന് മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങിയെങ്കിലും പരിപാടിക്ക് ശേഷം അഴിച്ചു മാറ്റാം എന്ന ഉറപ്പിൽ പ്രശ്നം രമ്യമായി പരിഹരിക്കുകയായിരുന്നു. തുടർന്ന് പരിപാടിക്ക് ശേഷം കോൺഗ്രസ് പ്രവർത്തകർ തോരണങ്ങൾ അഴിച്ചുമാറ്റി. ഈ തെരഞ്ഞെടുപ്പോടെ കേരള രാഷ്ട്രീയത്തിൽ എന്നേക്കുമായി മാറ്റമുണ്ടാകുമെന്ന് ബി ജെ പി നേതാവ് പ്രകാശ് ജാവേദ്കർ. രാഹുൽഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് ഇവിടെ ഇപ്പോൾ ആരും പറയുന്നില്ല. മുന്നിൽ നരേന്ദ്രമോദി എന്ന സമാനതകളില്ലാത്ത നേതാവുണ്ട്. യു ഡി എഫിനും എൽ ഡി എഫിനും ഭാവിയില്ല. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും പ്രായോഗികമായി സഖ്യകക്ഷികളാണ് ഇരുവരും. ഇവിടെ കേരളത്തിലും തന്ത്രപരമായി ഒരുമിച്ചാണ്. അവർക്ക് പുതുതായി ഒന്നും വാഗ്ദാനം ചെയ്യാൻ ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ്കുമാർ, ആലത്തൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി ടി എൻ സരസു, ബി ജെ പി സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, അനീഷ് ഇയാൽ എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. തൃശൂർ പൂരത്തിൽ എഴുന്നള്ളിക്കുന്ന ആനകളുടെ സുരക്ഷയ്ക്ക് കൂടുതൽ ക്രമീകരണങ്ങൾ ഉറപ്പാക്കണമെന്ന് ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണതേജ. നാട്ടാന പരിപാലനം ജില്ലാതല മോണിറ്ററിംഗ് സമിതി യോഗത്തിലാണ് ആനകളുടെ ആരോഗ്യ പരിശോധന ഉൾപ്പെടെ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കളക്ടർ നിർദ്ദേശം നൽകിയത്. പൊതുജനങ്ങൾ ആനകൾക്ക് പ്രകോപനം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ നടത്തരുത്. കടുത്ത വേനലിൽ ആനകളുടെ പരിപാലനത്തിൽ ഏറെ ശ്രദ്ധ ചെലുത്തണം. തണുപ്പ് നിലനിർത്തുന്നതിന് നിലത്ത് ചാക്കിട്ട് ഇടയ്ക്കിടെ വെള്ളം നനയ്ക്കും. മതിയായ വിശ്രമം, ഭക്ഷണം, വെള്ളം എന്നിവ ഉറപ്പാക്കും. തണ്ണിമത്തൻ, കരിമ്പ് തുടങ്ങിയവ ധാരാളം നൽകണം. എ ഡി എം ടി മുരളി, ഡോക്ടർ പി ബി ഗിരിദാസ്, ഡോക്ടർ ജിതേന്ദ്രകുമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ യോസെപ്പിതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് കളക്ട്രേറ്റിൽ യോഗം ചേർന്നു. ആർ ഡി ഒ മുഹമ്മദ് ഷെഫീഖ് അധ്യക്ഷനായിരുന്നു. സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി 150-ലേറെ പോലീസുകാരെ നിയോഗിക്കും. പാവറട്ടി തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, ട്രസ്റ്റിമാരായ ജോസി വടക്കൻ, ബാബു ജോർജ്, ആൻഡോ വർഗീസ്, പാവറട്ടി എസ് എച്ച് ഒ രഞ്ജിത്ത്, ഗുരുവായൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ കൃഷ്ണസാഗർ, പാവറട്ടി പഞ്ചായത്ത് സെക്രട്ടറി ഷിബുദാസ്, ഹെൽത്ത് ഇൻസ്പെക്ടർ ജോബി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തിന്റെ പ്രധാന ചടങ്ങായ അശ്വതി കാവത്തീണ്ടൽ ചൊവ്വാഴ്ച നടക്കും. 10,000 പങ്കെടുക്കുന്ന കാവുതീണ്ടൽ ആചാരപ്പെരുമയാൽ സമ്പന്നമാണ്. രാവിലെ 8 വലിയ തമ്പുരാൻ കുഞ്ഞുണ്ണി രാജ കോട്ടക്കോവിലകത്ത് നിന്നും പല്ലക്കിൽ പുറപ്പെടും. ക്ഷേത്ര ദർശനത്തിന് ശേഷം വലിയ തമ്പുരാൻ പൂജകൾക്ക് അനുമതി നൽകും. ഉച്ചയ്ക്ക് 1 തൃച്ചന്ദന ചാർത്തിന് നടയടയ്ക്കും. 7.5 നാഴിക നീണ്ടു നിൽക്കുന്ന ശാക്തേയ പൂജയ്ക്ക് ശേഷം 4 നട തുറക്കുന്നതോടെ പരമ്പരാഗത അവകാശിയായ പാലക്കാവേലൻ കാവുതീണ്ടും. തുടർന്ന് ആയിരങ്ങൾ കാവുതീണ്ടലിൽ പങ്കാളികളാകും. ഭരണി നാളെ ബുധനാഴ്ച രാവിലെ വടക്കേ നടയിൽ കുമ്പളങ്ങ ഗുരുതി നടത്തി വെന്നിക്കൊടി നട്ടുന്നതോടെ ഭരണിയാഘോഷം സമാപിക്കും. കടുത്ത ചൂടിനെ മറികടന്ന് ആയിരക്കണക്കിന് ഭക്തരാണ് കുരുമ്പക്കാവിൽ എത്തിയിട്ടുള്ളത്. ചാലക്കുടി പോട്ട ആശ്രമം ജംഗ്ഷനിൽ നിർത്തിയിട്ടിരുന്ന ടോറസ് ലോറിയുടെ പിന്നിൽ ബൈക്കിടിച്ച് യുവാവ് മരിച്ചു. മാള മേലടൂർ നമ്പളങ്ങര വീട്ടിൽ തങ്കപ്പന്റെ മകൻ 36 വയസ്സുള്ള അരുൺകുമാറാണ് മരിച്ചത്. തിങ്കളാഴ്ച പുലർച്ചെ 1:30 അപകടം. ടയർ പഞ്ചറായി റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ടോറസ് ലോറിയുടെ പിന്നിലാണ് സ്കൂട്ടർ ഇടിച്ചത്. ചാലക്കുടി പോലീസ് സ്ഥലത്തെത്തി അരുണിനെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചേർപ്പ് ആശുപത്രിയിലെ ആംബുലൻസ് ഡ്രൈവറാണ് അരുൺ. തലൂരിൽ കാറിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കാൽനട യാത്രികൻ മരിച്ചു. ചിറ്റിശ്ശേരി കൂനംപ്ലാവ് റപ്പായിയുടെ മകൻ 62 വയസ്സുള്ള ഡേവിസാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി തലൂർ സെന്ററിലായിരുന്നു അപകടം. റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന ഡേവിസിനെ കാർ ഇടിക്കുകയായിരുന്നു. ഉടൻ തന്നെ അതേ കാറിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും തിങ്കളാഴ്ച പുലർച്ചെ മരണം സംഭവിക്കുകയായിരുന്നു. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മുള്ളൂർക്കര റെയിൽവേ ഗേറ്റിന് സമീപം യുവാവ് ട്രെയിനിൽ നിന്ന് വീണ് മരിച്ചു. ബീഹാർ സ്വദേശി 31 വയസ്സുള്ള ബെഗുസരെ ബച്ചനാണ് മരിച്ചത്. വടക്കാഞ്ചേരി പോലീസും റെയിൽവേ പോലീസും മേൽ നടപടികൾ സ്വീകരിച്ചു. വടക്കാഞ്ചേരി ഏങ്കക്കാട് ഓട്ടോ ഇടിച്ച് റെയിൽവേ ഗേറ്റ് തകർന്നു. ഊട്ടുപാറ വാഴാനി റോഡിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. തിങ്കളാഴ്ച രാവിലെ 10:00 ഗേറ്റ് അടയ്ക്കുന്നതിനിടെ കടക്കാൻ ശ്രമിച്ച ഓട്ടോറിക്ഷയിൽ കുടുങ്ങി ഗേറ്റ് ഒടിഞ്ഞു വീഴുകയായിരുന്നു. റെയിൽവേ ജീവനക്കാർ എത്തി വൈകിട്ട് 5 തകരാർ പരിഹരിച്ച് ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഗേറ്റ് തകരാറിലായതോടെ ഈ റോഡിൽ 6.5 ഗതാഗതം തടസ്സപ്പെട്ടത്.
തൃക്കൂരിൽ ബൈക്ക് വൈദ്യുതി പോസ്റ്റിലിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കോടന്നൂർ മേലൂവീട്ടിൽ തിലകന്റെ മകൻ 32 വയസ്സുള്ള നിതിനാണ് മരിച്ചത്. തലയ്ക്ക് പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ഈ മാസം 1 തൃക്കൂർ പെട്രോൾ പമ്പിന് മുൻപിലായിരുന്നു അപകടം. കൊനിക്കരയിലെ ബന്ധുവീട്ടിൽ നിന്ന് കോടന്നൂരിലേക്ക് പോകുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. വൈദ്യുതി പോസ്റ്റിൽ ബൈക്ക് ഇടിക്കുന്ന ദൃശ്യങ്ങൾ പെട്രോൾ പമ്പിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിരുന്നു. പുതുക്കാട് പോലീസ് ഇൻക്വസ്റ്റ് നടത്തി മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ജില്ലയിൽ ഡെങ്കിപ്പനി, എലിപ്പനി, പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രത്യേകം ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. പെട്ടെന്നുണ്ടാകുന്ന തീവ്രമായ പനി, കടുത്ത തലവേദന, കണ്ണുകൾക്ക് പിന്നിലും പേശികളിലും സന്ധികളിലും വേദന, നെഞ്ചിലും മുഖത്തും ചുവന്ന തടിപ്പുകൾ, ഛർദി എന്നിവയാണ് ഡെങ്കിപ്പനിയുടെ ആരംഭത്തിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ. രോഗലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സ ഒഴിവാക്കി ഉടൻ തന്നെ ഡോക്ടറുടെ ചികിത്സ തേടേണ്ടതും നിർദ്ദേശിക്കുന്ന പരിശോധനകൾ ചെയ്യേണ്ടതുമാണ്. ചിലയിടങ്ങളിൽ എലിപ്പനിയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഭേദമാകാത്ത പനിയും പേശിവേദനയും ആവർത്തിച്ചു വരുന്ന പനിയും വരികയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. ക്ഷീണത്തോടെയുള്ള പനിയും തലവേദനയും ആണ് എലിപ്പനിയുടെ പ്രധാന ലക്ഷണങ്ങൾ. പുണ്യ റംസാൻ വ്രതശുദ്ധിയുടെയും നോമ്പിൻ്റെയും ദിനങ്ങളാണ്. സ്നേഹവും സാഹോദര്യവും മതസൗഹാർദ്ദവും ഊട്ടിയുറപ്പിക്കുന്നതാണ് ഓരോ ഇഫ്താർ സംഗമങ്ങളും. റംസാൻ കാലം മുസ്ലിം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വ്രതശുദ്ധിയുടെ പുണ്യ ദിനങ്ങളാണ്. സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് മനസ്സും ശരീരവും ശുദ്ധിയാക്കുന്ന നോമ്പിൻ്റെ പുണ്യദിനങ്ങൾ പെരുന്നാൾ നാളുകളിലെ നോമ്പുതുറയോടനുബന്ധിച്ച് നടത്തുന്ന പ്രധാന ചടങ്ങുകളിലൊന്നാണ് ഇഫ്താർ സംഗമങ്ങൾ. മതേതര മൂല്യങ്ങൾക്ക് നേരെ വെല്ലുവിളി നേരിടുന്ന ഇക്കാലത്ത് കാലത്തിൻ്റെ അനിവാര്യത എന്ന പോലെ ഓരോ സമൂഹ നോമ്പുതുറകളും മതേതര മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതും മതസൗഹാർദ്ദങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതുമാണ്. എല്ലാ കൊല്ലവും നോമ്പുതുറ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെറുനിലക്കായിരുന്ന നേരത്തെ ഉണ്ടായിരുന്നു, ഇന്ന് നല്ല ഭംഗിയായ രീതിയിൽ തന്നെ ദൈവം സഹായിച്ച് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജാതി മത ഭേദമന്യേ ഞങ്ങൾ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നു. വിശപ്പിനെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഏത് ആൾ വന്നാലും ശരി, അവർക്ക് ഭക്ഷണം കൊടുക്കുക. ആ സമയത്ത് അതിനെ ഞങ്ങൾ തടസ്സപ്പെടുത്താറില്ല. എല്ലാ ആൾക്കാരും ജാതി മത ഭേദമന്യേ ഏകോദര സഹോദരങ്ങളെപ്പോലെ സ്നേഹവും പങ്കുവയ്ക്കലും കൈമാറുന്ന കേന്ദ്രങ്ങളായി ഓരോ സമൂഹ നോമ്പുതുറകളും മാറിക്കഴിഞ്ഞു. ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ മുസ്ലിമെന്നോ വ്യത്യാസമില്ലാതെ നാടൊന്നാകെ സംഘടിപ്പിക്കുന്ന ഇഫ്താർ വിരുന്നുകളിൽ ഇതരമതസ്ഥരുടെ പങ്കാളിത്തവും വർദ്ധിച്ചു വരികയാണ്. കൂടാതെ മുസ്ലിം സഹോദരങ്ങളോടൊപ്പം നോമ്പനുഷ്ഠിക്കുന്ന ഇതരമതസ്ഥരും നിരവധിയാണ്. ഇത് പ്രകടമായ മതസൗഹാർദ്ദത്തിൻ്റെ കാഴ്ച കൂടിയാണ്. ഒന്നാം മാസത്തിലെ അവസാനത്തെ 10 നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൂടെ നമ്മളെല്ലാവരും ഇസ്ലാം മതവിശ്വാസം കടന്നു പോകുന്നത്. ലൈലത്തുൽ ഖദറിൻ്റെ ആഗമനവും അതൊക്കെ ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹം നിറഞ്ഞൊരു മാസത്തിൻ്റെ അവസാന ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ എനിക്ക് ഞങ്ങൾക്ക് കിട്ടണം. അന്യമതസ്ഥരായിട്ടുള്ള ആൾക്കാരായിട്ടുള്ള സ്നേഹം ഊട്ടിയുറത്താനും അത് കൂടെ നിർത്താനും വിശപ്പിൻ്റെ വില എന്താണെന്നുള്ളത് മനസ്സിലാക്കാനൊക്കെ ഈ ഒരു ഞങ്ങളുടെ ഈ നോമ്പ് സഹായിക്കുന്നെന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. ജാതിമത വർണ്ണവർഗ ഭേദമന്യേ മതമേലധ്യക്ഷന്മാരും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും സാമുദായിക നേതാക്കളുമൊക്കെ പങ്കെടുക്കുന്ന സമൂഹ നോമ്പുതുറകൾ നാനാത്വത്തിൽ ഏകത്വമെന്ന ഭാരത സംസ്കാരത്തിൻ്റെ സന്ദേശം ഊട്ടിയുറപ്പിക്കുന്നതാണ്. മതത്തിനപ്പുറം ഒരുമയുടെയും സാഹോദര്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും കൂടിച്ചേരലുകൾ മാത്രമല്ല, ഒപ്പം മനുഷ്യ മനസ്സുകളിലെ വിശുദ്ധിയുടെ ആഴം തൊട്ടറിയാനുള്ള വേദികൾ കൂടിയാണ് ഇത്തരം ഇഫ്താർ സംഗമങ്ങൾ. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ തമ്മിലടിക്കുന്ന ഇക്കാലത്ത് മതസൗഹാർദ്ദത്തിൻ്റെ പര്യായമായി മാറുകയാണ് ഇത്തരം സമൂഹ നോമ്പുതുറകൾ. ക്യാമറമാൻ ശിബി പോട്ടോനോടൊപ്പം ശ്രീകേശ് വളാൻകര, ടി സി വിനോസ്. കാർഷിക സമൃദ്ധി വിളിച്ചോതി വീണ്ടും ഒരു വിഷുക്കൂടി എത്തുമ്പോൾ കണി കണ്ടുണരാൻ കാത്തിരിക്കുകയാണ് മലയാളികൾ. എന്നാൽ വിഷുദിനത്തിനും ഏറെ മുന്നേ കൈരളിയുടെ കണിത്താലം കണിക്കൊന്ന പൂക്കളാൽ സമൃദ്ധമാണ്. കണികാണലിൽ തുടങ്ങി ഏതൊരു വിഷു ആഘോഷങ്ങളിലും കണിക്കൊന്ന പൂക്കൾ സമ്മാനിക്കുന്ന ഊഷ്മളതയും ഗൃഹാതുരത്വവും ഓരോ മലയാളികൾക്കും പുത്തൻ ഉണർവേകുന്നതാണ്. അതിനാൽ മലയാളത്തിൻ്റെ പൊൻകിരണമായി കാഴ്ചയ്ക്ക് കുളിർമയേകി ഈ വേനൽ ചൂടിലും നാടെങ്ങും പൂത്തുലഞ്ഞു നിൽക്കുകയാണ് കണിക്കൊന്ന പൂക്കൾ. ഉള്ളുകൊള്ളിക്കുന്ന ഉച്ചവെയിൽ പോലും ഇവയുടെ ശോഭ കെടുത്തുന്നില്ല. ഇങ്ങനെ ഗ്രാമനഗര വ്യത്യാസമില്ലാതെ നാടിൻ്റെ നന്മമരമായി പെരുമ നിറച്ചു നിൽക്കുകയാണ് ഈ സംസ്ഥാന പുഷ്പം. പ്രകൃതിയുടെ പൊൻകിരീടമെന്ന് വിശേഷണമുള്ള കണിക്കുന്ന പൂക്കൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അരഞ്ഞാണമെന്നാണ് സങ്കല്പം.
ഇതുകൊണ്ട് തന്നെയാണ് വിഷുക്കണി ഒരുക്കത്തിലെ പ്രധാനിയായി മാറിയതും. തിരക്കേറിയ ഇക്കാലത്ത് ഇൻസ്റ്റന്റ് ആഘോഷങ്ങളും പ്ലാസ്റ്റിക് കൊന്നപ്പൂവും കളം പിടിക്കാറുണ്ടെങ്കിലും കണിക്കൊന്നപ്പൂവില്ലാത്ത വിഷു ആഘോഷത്തെക്കുറിച്ച് മലയാളികൾക്ക് ചിന്തിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ വിഷു വിപണിയിലെ പൊന്നും വിലയുള്ള താരവും കണിക്കുന്ന പൂക്കളാണ്. സമ്പൽ സമൃദ്ധമായ നല്ല നാളുകൾക്കായി കേരളത്തിൻ്റെ സമ്പന്നമായ പൈതൃകവും പാരമ്പര്യവും ഇഴചേർന്ന കണിയൊരുക്കത്തിനായി മലയാളികളും തയ്യാറായി കഴിഞ്ഞു. അരിമ്പൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ മാസവും പഞ്ചായത്തിൽ രോഗപരിശോധന നടത്തുന്നതിന് അൾട്രാസൗണ്ട് സ്കാനിംഗ് സംവിധാനമടക്കമുള്ള മെഡിക്കൽ കാരവൻ പ്രയാണം തുടങ്ങിയിട്ട് 7 മാസം പിന്നിടുന്നു. അരിമ്പൂരിനെ ഡയാലിസിസ് രഹിത പഞ്ചായത്താക്കി മാറ്റാനുള്ള ഈ മെഡിക്കൽ ചെക്കപ്പിന് ജനസ്വീകാര്യതയേറി. ഡയാലിസിസ് രഹിത പഞ്ചായത്ത് എന്ന ആശയം മുൻനിർത്തിയാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദ്യമായി ഒരു മെഡിക്കൽ കാരവൻ 7 മാസം മുൻപ് അരിമ്പൂരിലെത്തുന്നത്. ഈ വാഹനത്തിൽ അൾട്രാസൗണ്ട് സ്കാനിംഗ് സൗജന്യമാണ്. വൃക്കരോഗമുണ്ടെങ്കിൽ കണ്ടെത്താൻ ഇത് ഉപകരിക്കും. 430 പേർ ഈ വാഹനത്തിൽ സ്കാനിംഗ് നടത്തിയപ്പോൾ 13 പേരിൽ വൃക്കരോഗം കണ്ടെത്തി ചികിത്സ തുടങ്ങാൻ കഴിഞ്ഞു. ഇവിടുത്തെ പരിശോധനകൾക്ക് ശേഷം ഡയാലിസിസ് ആവശ്യമായി വരുന്നവർക്ക് സൗജന്യമായി ചെയ്തു കൊടുക്കാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ ഡയാലിസിസ് വേണ്ട അരിമ്പൂർ നിവാസികൾക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടാൽ സൗജന്യ ഡയാലിസിസിന് വഴിയൊരുക്കും. കാരവൻ കൂടുതൽ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ജനങ്ങളുടെ സൗകര്യാർത്ഥം എത്തിത്തുടങ്ങി. മാസത്തിൽ 1 പ്രാവശ്യമാണ് വാഹനം അരിമ്പൂരിലെത്തുന്നത്. ഡയാലിസിസ് രഹിതമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് പോകുന്നത്. ഇത് വലിയ ഒരു മാറ്റം ജനങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതോടൊപ്പം നേത്രപരിശോധന, ദന്തപരിശോധന തുടങ്ങിയവയ്ക്ക് ഡോക്ടർമാർ അടക്കമുള്ള ആരോഗ്യ പ്രവർത്തകരും ഉണ്ടാകും. പഞ്ചായത്തിലെ 34 അംഗണവാടികളിലും ബ്ലഡ്, ECG തുടങ്ങിയവ പരിശോധിക്കാനും ഇതോടൊപ്പം സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. TCV ന്യൂസ്, തൃശ്ശൂർ. സ്വർണ്ണവില വീണ്ടും കൂടി. പവന് 240 രൂപയാണ് കൂടിയത്. ഒരു പവൻ സ്വർണത്തിന് 52,520 രൂപയായി. ഗ്രാമിന് 30 രൂപ വർദ്ധിച്ച് 6,565 രൂപയായി. സ്വർണ്ണവിലയിൽ റെക്കോർഡ് വർധനയാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഡോളറിനോട് രൂപയുടെ മൂല്യം ഇടിഞ്ഞതും സുരക്ഷിത നിക്ഷേപമായി സ്വർണം വാങ്ങുന്നവരുടെ എണ്ണം വർദ്ധിച്ചതും വില വർധനയ്ക്ക് കാരണമായിട്ടുണ്ട്. വില ഇനിയും വർദ്ധിച്ചേക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഹാമറ്റ് ഗ്രൂപ്പ് ഓഫ് ആർട്സ് ചാലക്കുടി സംഘടിപ്പിക്കുന്ന ഗ്രൂപ്പ് ആർട്ട് എക്സിബിഷൻ തൃശൂർ ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ ആരംഭിച്ചു. ചാലക്കുടി, കൊടകര, കനകമല പ്രദേശങ്ങളിൽ നിന്നുള്ള 6 ചിത്രകാരന്മാരുടെ കലാസൃഷ്ടികളാണ് പ്രദർശനത്തിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഗിരിജ കൈമൾ, ജീന ആലിസ്, കെ എൻ റിജി, രതി ബാബു, ഫിദ തോപ്പിൽ, ആന്റോണിയോ എന്നിവരാണ് ചിത്രകാർ. ചിത്രകലയുടെ അനന്ത സാധ്യതകൾ ആസ്വാദക ഹൃദയങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഓയിൽ, അക്രിലിക്, നൂൽ, വാട്ടർ കളർ, പെൻസിൽ തുടങ്ങിയ വിവിധ തരം മാധ്യമങ്ങൾ ഉപയോഗിച്ചാണ് ചിത്രങ്ങൾ തീർത്തിരിക്കുന്നത്. മനുഷ്യനും പ്രകൃതിയും ആധ്യാത്മിക ചിന്തകളെല്ലാം വർണ്ണങ്ങളിലൂടെ ഇവിടെ ഇതൾ വിരിഞ്ഞിരിക്കുന്നു. ചെറുതും വലുതുമായ 100-ൽ പരം ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഇടം പിടിച്ചിരിക്കുന്നത്. വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന വിവിധ പ്രായക്കാരായ 6 പേരുടെ കൂടിച്ചേരലാണ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്ന അർത്ഥം വരുന്ന ഈജിപ്ഷ്യൻ വാക്കായ ഹേമട്ട് എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രകലാ പ്രദർശനത്തിലൂടെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ചിത്രകലാ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ഗൗതം രാമചന്ദ്രൻ നിർവഹിച്ചു. കേരള ലളിതകലാ അക്കാദമി സെക്രട്ടറി ബാലമുരളീകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ദിവസവും രാവിലെ 11 മണി മുതൽ രാത്രി 7 മണി വരെയാണ് പ്രദർശനം. TCV ന്യൂസ്, തൃശൂർ. തിരുവില്ലാമല കൊണ്ടാഴി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കൊണ്ടാഴി കുത്തമ്പുള്ളി പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. മായന്നൂർ കുത്തമ്പുള്ളി നിവാസികളുടെ ചിരകാല സ്വപ്നമാണ് കൊണ്ടാഴി കുത്തമ്പുള്ളി പാലം. തിരുവില്ലാമല കൊണ്ടാഴി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഗായത്രി പുഴയ്ക്ക് കുറുകെയായി പണിയുന്ന ഈ പാലം ജനങ്ങൾ വർഷങ്ങളായി ആവശ്യപ്പെടുന്ന ഒന്നാണ്. ഇപ്പോഴും കുത്താമ്പുള്ളിയിലുള്ളവർ വിവിധ ആവശ്യങ്ങൾക്കായി മായന്നൂരിലെത്തുന്നത് കടത്തു തോണിയിലും കിലോമീറ്ററുകളോളം റോഡിലൂടെ വളഞ്ഞുമാണ്. പാലം യാഥാർത്ഥ്യമായാൽ നെയ്ത്ത് ഗ്രാമമായ കുത്താമ്പുള്ളിയുടെ വികസനത്തിന് ഏറെ പ്രയോജനമാകും. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 33.14 കോടി രൂപയാണ് പാലത്തിനായി വകയിരുത്തിയത്. 152 മീറ്റർ നീളവും 11 മീറ്റർ വീതിയുമാണ് പാലത്തിനുണ്ടാവുക. പ്രധാന പാലത്തിന് 6 വലിയ സ്പാനുകളും സ്പില്ലോവറിന് 12 സ്പാനുകളുമാണ് വരുന്നത്. 18 മാസമാണ് നിർമ്മാണ കാലാവധി. പ്രധാന പാലത്തിന് പുറമെ കുത്താമ്പുള്ളി അനുബന്ധ റോഡിൽ പാടം വരുന്ന ഭാഗത്ത് പാലം, ഇറിഗേഷൻ കനാൽ വരുന്ന ഭാഗത്ത് ഒരു മൈനർ ബ്രിഡ്ജ് എന്നിവയും പാലത്തിൻ്റെ അപ്രോച്ച് റോഡും നിർമ്മിക്കും. കാസർഗോഡുള്ള ജാസ്മിൻ കൺസ്ട്രക്ഷൻ കമ്പനിക്കാണ് നിർമ്മാണ കരാർ. കേരള റോഡ് ഫണ്ട് ബോർഡാണ് നിർമ്മാണ മേൽനോട്ടം വഹിക്കുന്നത്. TCV
ചേലക്കര. പ്രധാന വാർത്തകൾ വീണ്ടും. കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണ ഇടപാട് കേസിൽ സി പി എം നേതാക്കളെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ആസ്തി വിവരങ്ങൾ ഹാജരാക്കാൻ ഇ ഡി നിർദ്ദേശം നൽകിയതായി സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ്. ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസ് സി ബി ഐക്ക് വിട്ട സർക്കാർ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയപരിധി അവസാനിച്ചതോടെ സംസ്ഥാനത്ത് മത്സര രംഗത്തുള്ളത് 194 സ്ഥാനാർത്ഥികൾ. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ കോട്ടയത്ത്. കേരളത്തിൽ എൽ ഡി എഫ് നിൽക്കുന്നത് എൻ ഡി എക്കൊപ്പമാണോ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കണമെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ. തോൽവി ഭയന്നാണ് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കളെ കേന്ദ്ര സർക്കാർ വേട്ടയാടുന്നതെന്നും ശിവകുമാർ. ഈ തെരഞ്ഞെടുപ്പോടെ കേരള രാഷ്ട്രീയത്തിൽ എന്നേക്കുമായി മാറ്റമുണ്ടാകുമെന്ന് ബി ജെ പി നേതാവ് പ്രകാശ് ജാവേദ്കർ. യു ഡി എഫിനും എൽ ഡി എഫിനും ഭാവിയില്ലെന്നും പ്രകാശ് ജാവേദ്കർ. തൃശൂർ പൂരത്തിൽ എഴുന്നള്ളിക്കുന്ന ആനകളുടെ സുരക്ഷയ്ക്ക് കൂടുതൽ ക്രമീകരണങ്ങൾ ഉറപ്പാക്കണമെന്ന് ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണതേജ. കടുത്ത വേനലിൽ ആനകളുടെ പരിപാലനത്തിൽ ഏറെ ശ്രദ്ധ ചെലുത്തണമെന്നും കളക്ടർ. ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി കാവത്തിണ്ടൽ ചൊവ്വാഴ്ച. കോമരങ്ങളുടെ പ്രവാഹം തുടരുന്നു. കൊടുങ്ങല്ലൂരിൽ ഗതാഗത നിയന്ത്രണം. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.